തെറ്റായ നിയമങ്ങൾ പറയുന്ന സദസ് തങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം തങ്ങളോട് തങ്ങൾക്ക് എന്നോട് ഒരു ഹുബുണ്ട്. എന്താ കാരണം എന്നറിയോ? ദർശുണ്ട് അയാൾക്ക്, അയാൾക്ക് വണ്ടേ ദർശനം, എളുപ്പവും ദർശുണ്ട്. വേറൊന്നും തങ്ങൾ എന്നെ പറ്റി അറിയില്ല. അപ്പൊ ദർസിന്റെ ആളായത് കൊണ്ട്, ദർസ് കൊണ്ടാണ് ഇവിടെ ഇൽമു നിലനിൽക്കുന്നത്. ആ ഇൽമു നിലനിൽക്കുന്നത് കൊണ്ട് എന്നോട് എന്തോ ഒരു വിശ്വാസം എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല എന്റെ അടുത്ത്. ഞാൻ ഒരു തമ്മാടിനേക്കാളും മോശപ്പെട്ട മനുഷ്യനാണ്. ദർശുണ്ട് നല്ലാതെ, അത് ഇപ്പൊ എല്ലാം മുന്തിരി സായിട്ട് പോയിട്ടുണ്ട്. ദർശൻ എണ്ണത്തിന് പേറിനുണ്ട് നല്ലാണ്ട്. ആയതുകൊണ്ട് സ്നേഹിതന്മാരെ മനസ്സിലാക്കണം, എല്ലാ എല്ലാ ഓരോ ഇൽമിലൂടെ അല്ലാണ്ട് പോയാൽ നമ്മള് തോറ്റുപോകും, നമ്മള് തോറ്റുപോകും. ഇന്ന് നോക്ക്, പറയുമ്പോൾക്ക് തെറ്റിപ്പോയിന്റത്. ഇന്ന് ഒരു ജാതി ഉംറന്റെ കളി, ആണും പെണ്ണും ഉംറന്നെ. കുറച്ച് പൈസ കീശനായാൽ ഗ്രൂപ്പിന് കൊടുത്ത് അവറുണ്ടല്ലോ കച്ചവടത്തിന്. ഈ ഗ്രൂപ്പുകാരെ കച്ചവടം വെച്ചിട്ടുണ്ടല്ലോ, ഇതാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ സർവ്വതും കച്ചവടം, തീനും കച്ചവടം, തീനും കച്ചവടം, സർവ്വതും കച്ചവടം. ഉംറക്ക് പോണെങ്കി എന്ത് വേണം മനുഷ്യ? ഇപ്പൊ ഉംറ നിറഞ്ഞിട്ട് ഹജ്ജ് ഇല്ലാതെ ഒരവസ്ഥക്ക് എത്താൻ പോകുന്നുണ്ട്. ഹജ്ജിന് പെട്ടെന്ന് അനുവാദം കിട്ടുന്നില്ല, ഉംറക്ക് ഈ ഗ്രൂപ്പിലൂടെ പോവാൻ സാധിക്കുന്നുണ്ട്. ഉംറ നീ ആയിരക്കണക്കിൽ ചെയ്താലും ഹജ്ജ് കൂടുമോ? ഇപ്പൊ കുറെ ആൾ ഉംറ ചെയ്തിട്ട് മുണ്ടാണ്ടിരിക്കുന്നു, ഹജ്ജിന് പോകുന്ന പരിപാടി ഇല്ലാതാക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവര് മനുഷ്യൻ ഹജ്ജിനും ഉംറക്കും പോണെങ്കിൽ എന്ത് നിബന്ധനയുണ്ട് മനസ്സിലാക്കില്ല. ഈ ഇൽമില്ലാത്തതിന്റെ ദോഷം, ഇൽമിന്റെ സദസ്സാണ് കൂടുതൽ കൂടുതൽ സംഘടിപ്പിക്കേണ്ടത്, പ്രത്യേകിച്ചും ദർസ്. ആ ദർസിലേക്ക് പുറനാട്ടിന്റെ കുട്ടികൾ മാത്രമല്ല ഇവിടുത്തെ കുട്ടികളേക്കണം. നമ്മൾ വലിയവരും പോണം, അവിടുത്തെ ഉസ്താദിനോട് പറയണം ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരൂ. കിതാബ് മുന്നിൽ വെച്ചിട്ട് വേണമെന്നില്ല, ശറിയായ അഹ്കാമുകളെ പഠിപ്പിച്ചു തരൂ. മൂന്ന് തരം ഇൽമ് നമ്മൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. അള്ളാഹിനെ പറ്റിയുള്ള ഇൽമ് ഒന്ന്, രണ്ടാമത് ഇബാദത്തിനെ പറ്റിയുള്ള ഇൽമ്, മൂന്നാമത് ഖൽബിലുള്ളതായ ചീത്തകളെ മാറ്റാൻ പറ്റുന്നതായ ഇൽമ്. ഈ മൂന്ന് ഇൽമുകൾ കേട്ടിട്ടോ കണ്ടിട്ടോ പഠിച്ചേ തീരൂ. ഞാൻ പഠിച്ചില്ല റബ്ബെ, ആയതുകൊണ്ട് ഞാൻ തോറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അത് പഠിച്ചിട്ട് ആ കാര്യങ്ങളെ നമ്മൾ നടപ്പിലാക്കണം, അത് നിർബന്ധമാണ്, ഫർളൈനാണ്. وتعلم ان من يصحح طاعه وعقيده ومزكي القلب بسقلا قد تعلم ني പഠിക്ക് നിർബന്ധമായി പഠിക്ക്. علم يصحح طاعه عبادتنا صحيحا كنا علم نسكارتنا نومبنا حجنا عمرنا صحيحا كنا علم ആദ്യം പഠിക്ക് പിന്നെ ചെയ്യ്. ഇതിപ്പോ എന്തറിയോ, ഉപ്പാന്റെയൊക്കെ ഉറക്കിടാക്കളിയും കൊണ്ടുവരുന്നു ഇപ്പോ ആറ് ഏഴും എട്ട് വയസ്സിന്റെ, ഇവരെയും തവണത്തവറിയിപ്പിക്കുന്നുണ്ട് അവിടെ പള്ളിയിൽ. ചോറിച്ച് ഇതന്നെ ഇൽമ്. അത് ശരിക്കും മദ്രസയിലോ മറ്റോ പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നീയും പഠിച്ചിട്ട് മുന്നോട്ട് പോ. നിസ്കാരം മാത്രമല്ല, നോക്കൂ, ഹജ്ജിനെ പറ്റി ഞാൻ അല്പം പറയാം. ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും കേട്ടില്ലേ? കഴിവ്, പോകാനുള്ള വഴി ശരി വേണം. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ എടുത്തുന്നറിയോ, ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യനിക്ക് ഒരു നിസ്കാരം കഥയായി പോകുമെന്നുണ്ടെങ്കിൽ ഓന് ഹജ്ജ് നിർബന്ധമില്ല. ശരിക്കും മനസ്സിലാക്കണം, ഹജ്ജിന് പോയി വരുന്നതിന്റെ ഇടയ്ക്ക് ഓനക്ക് ഉറപ്പുണ്ട് ഒരു നിസ്കാരം എന്റെ എന്ന് കഥാവും, ഒറ്റൊരു നിസ്കാരം. എന്നാമോ ഹജ്ജിന് ഒരു നിർബന്ധമില്ല. ഇത് പറയുമ്പോ ചില മൊയ്ലാമറിന്റെ തലയിൽ കയറുന്നുണ്ട്. അറഫ ദിവസത്തിന്റെ അന്ന് അറഫ ഫൗത്തായി പോകുമെന്ന് പേടിച്ചാൽ അന്നത്തെ ഇശാ നിസ്കാരത്തിന് എനിക്ക് പിണ്ടിക്കാം, കഥയാക്കാം, കഥ ആക്കണം എന്നാണല്ലോ കിതാബിൽ പറയുന്നത്. അത് ഹജ്ജിന് ഇഹ്റാം കിട്ടിയവന്റെ വിഷയം. ഹജ്ജിന് ഇഹ്റാം ചെയ്യലില്ലേ, ഹജ്ജിൽ പ്രവേശിക്കല്, അത് ഇടുന്ന് പുരേ നിറകും തന്നെ പ്രവേശിക്കുന്നില്ല. നമ്മളാരും പ്രവേശിച്ചാൽ മോശമൊന്നുമില്ല. ഇഹ്റാം കെട്ടിയ ഒരുത്തനിക്ക് അറഫ നഷ്ടപ്പെട്ടാലും അവന്റെ ഹജ്ജ് ഫൗത്തായി, അതിനെ ഉടനവും കഥ വിട്ടണം. അത് കുറെ പ്രയാസമുള്ളതാണ്. ആയതുകൊണ്ട് ഒരു അയവ് ചെയ്തതാണ് അവനിക്ക് അന്ന് ഇഷാൻ, അവനിക്ക് പിന്തിക്കാം, കഥയാക്കാം. അത് ഇഹ്റാം കെട്ടിയതിന്റെ ശേഷം, കടന്നതിന്റെ ശേഷം ഹജ്ജിലെ. ഇത് ഞാൻ പറഞ്ഞത് കടന്നതിന്റെ ശേഷം അല്ല, ഇവിടെ നിന്ന് പോകുമ്പോ, ഇവിടെ നിന്ന് പോകുമ്പോ ബോംബെയിലെത്തുമ്പോ
ഇപ്പൊ പിന്നെ കലാവാനില്ലപ്പ. അപ്പൊ ഇന്നെ പറഞ്ഞു ഇന്റെ കൂട്ടർക്ക് കലായി പോയല്ലോ നിസ്കാരം. ഇപ്പൊ കലാവേല, ഇപ്പൊ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, നിസ്കാരം കലാവേല. അങ്ങനെ നിസ്കാരം കലായി പോകുമെന്നുണ്ടെങ്കിൽ യഖീനോ ലന്നോ ഉണ്ടെങ്കിൽ ഓനെ ഹജ്ജ് നിർബന്ധമില്ല. പോട്ടെ, ഓനി കഴിവ് വേണം. ഏത് കഴിവ്? ഓന്റെ ചെലവ്, ഓന്റെ ഭാര്യ മക്കളെ ചെലവ്. ആ ചെലവ് കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും വേണ്ടേ? ഈ ഭാര്യ മക്കളെ ചെലവില് ഓന്റെ ഉപ്പാന്റെ ചെലവില്ലേ? ഉപ്പാർക്ക് കഴിവില്ലെങ്കിൽ ഉപ്പാന്റെ ചെലവും കൊടുത്തിട്ടല്ലേ വേണ്ടത്? ഉപ്പാന്റെ ചെലവ് എന്ന് പറഞ്ഞതിൽ ഉപ്പാക്ക് ഒരു പെണ്ണ് ആവശ്യമുണ്ടെങ്കിൽ പെണ്ണ് കെട്ടിക്കണ്ടേ? പെണ്ണ് കെട്ടിച്ചിട്ട് അവൾക്കുള്ള ചെലവും കൊടുത്തിട്ട് പോണ്ടേ? ഇത് പറയുമ്പോ ആർക്കെങ്കിലും തലക്ക് കയറുന്ന നടക്കുന്ന ഉപ്പ പെണ്ണ് കെട്ടുമ്പോൾക്ക് തടയുന്ന മക്കളല്ലേ? ഉപ്പാക്കിപ്പം ഭാര്യയില്ല, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. നോട്ടിക്കോ, ഉപ്പാക്ക് പിന്നൊരു പെണ്ണ് ആവശ്യമുണ്ട്. തുണി അനക്കാനല്ല, കുളിപ്പിക്കാനല്ല, ഓൻ കുളിക്കാന്, ഓന് പെണ്ണിലേക്ക് ആവശ്യം എന്തെന്നറിയല്ലോ. ആ ആവശ്യം ഓനിക്കുണ്ടെങ്കിൽ ആ ഉപ്പാക്ക് പെണ്ണ് കെട്ടിപ്പിച്ചു കൊടുക്കൽ ഇവന്റെ നിർബന്ധമാണ്. ഉപ്പാനെ മര്യാദയിലാക്കല് എന്നറിഞ്ഞ ഓന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കല്, മറി കൊടുക്കാനുള്ള പണം ഓന്റെ കയ്യിൽ കൊടുക്കല്, ചെലവ് കൊടുക്കല്, ആ ഉപ്പാന്റെ ഭാര്യക്ക് സുഖന താമസ സ്ഥലം കൊടുക്കല്, ഇത് ഇവന്റെ നിർബന്ധമാണ്, മകന്റെ നിർബന്ധമാണ്. അതും കൊടുത്തും കൊണ്ട് പിന്നെയും ബാക്കിയുണ്ടെങ്കിലല്ലേ ഹജ്ജ് തീർന്നിട്ടില്ല. നാട്ടിലാരെങ്കിലും മൂത്തരീകൾ ഉണ്ടെങ്കിൽ നല്ല നിർബന്ധിത ഘട്ടക്കാരുണ്ട്, അവർക്ക് ജീവിക്കാൻ വകയില്ല, കൊടുക്കാൻ ആളില്ല, ഓനക്ക് ജീവി എത്ര ഉണ്ട്? ഇപ്പൊ നമ്മളെ നാട്ടിലെല്ലാം, നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിന്റെ ചുറ്റുഭാഗത്ത് എത്ര കഴിവില്ലാതെ പാവങ്ങളുണ്ട്. ഇവർക്കും കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലേ നിനക്ക് ഹജ്ജ് നിർബന്ധം. ഇത് ഹജ്ജ് നിർബന്ധത്തിന്റെ വിഷയം പറയുന്നത്. ഇപ്പൊ നിർബന്ധമല്ല, ഇപ്പം ഡസന് കണക്കിലെ ഹജ്ജ് ചെയ്തിട്ടായി ഓരോരുത്തർക്ക്. ഒന്ന് മാത്രമാണ് ഫർദ്, പിന്നെല്ലാം സുന്നത്ത്. ഇന്നിടെ ഏതോ ഒരു മൊയ്ലാർ ആരോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെ ഉംറക്ക് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങളെ നാട്ടിലുള്ളതായ ഫക്കീറന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്. അപ്പൊ യോന് എതിർപ്പ്. അതങ്ങനെ ഹജ്ജിന്റെ സ്ഥാനത്ത് എന്തോട എന്ത് തോന്നിയാസോടോ? ഇത് ഇൽമില്ലാത്ത ദോഷം. അതാണ് പറയുന്നത്, പഠിച്ചാ നിനക്ക് കാണും. ഇതെല്ലാം ഇമാമികളെ ഹദീസിലൂടെ നിന്നും ആയത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ട് പറഞ്ഞത്, സ്വന്തം ഇഷ്ടം കൊണ്ട് പറഞ്ഞതല്ല, ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നാട്ടിലുള്ള കഴിവില്ലാത്തവരെ കഴിവുകേട് എന്തത്? എന്തത്? ബഹുമാനപ്പെട്ട ഫുഖഹാഹ് കിതാബു സിയർലി പറയുന്നുണ്ട്, ഒരുത്തന്റെ അടുക്കൽ ഒരു കൊല്ലത്തിന്റെ ചെലവ്, ഓന് ജീവിക്കാൻ ഒരു കൊല്ലത്തിന്റെ ചെലവുണ്ട്, അതിനേക്കാൾ ഏറെ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകുന്നോ മാത്രമല്ല, അതിനേക്കാൾ ഏറെ ഉണ്ടെങ്കിൽ നാട്ടിലുള്ളതായ മുൽത്തരീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ നിർബന്ധിത ഘട്ടത്തിലുള്ളവർക്ക്, ഫക്കീറന്മാർക്ക് മിസ്കീന്മാർക്ക് കൊടുക്കല് നിർബന്ധമാണ്. അപ്പൊ ഹജ്ജിന് പോകുന്ന ഒരുത്തനും അത് കൊടുത്തിട്ടേ പോകാവൂ, അല്ലെങ്കിൽ ഇവൻ തെറ്റുകാരനാണല്ലോ. ഹജ്ജ് വീടുന്നതല്ല, ഓൻ തെറ്റാണ്. ഹജ്ജ് ഒരു പക്ഷെ സഹിയാവും, തെറ്റ് ചെയ്തവനാണ്. ഇന്ന് ചെയ്യുന്ന കൂടുതൽ സുന്നത്ത് ഹജ്ജ്, കൂടുതൽ സുന്നത്ത് ഉംറ. ഇത് സുന്നത്ത് ഉംറ സുന്നത്ത് ഹജ്ജിനോട് ഞാൻ എതിർക്കുന്നതല്ല, അത് വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊരു ഷർത്തുണ്ട്, ഏതിനും നിബന്ധനയുണ്ട്. ആ നിബന്ധന പഠിച്ചിട്ട് വേണം. അപ്പൊ ഞാൻ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, നിനക്കിപ്പോ കുറച്ച് പൈസ ഉണ്ട്, ഉംറക്ക് പോണം എന്ന് തോന്നുന്നു, നീ ഇന്നെന്താക്കണം അറിയോ? നല്ല ഒരു ആലിമിന്റെ അടുക്കൽ പോണം, സൂക്ഷ്മതയുള്ള ആലിമിന്റെ അടുക്കൽ പോണം. ഏതെങ്കിലും ആലിം പറ്റൂല, തോന്നിയാസം പറയുന്നവനായും പറ്റൂല. നല്ല സൂക്ഷ്മത വേണോ എനിക്ക്? നല്ല അറിവും വേണം. ഹാഫിന്റെ അടുക്കൽ പോയാ പറ്റൂല? ഏ ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യ, ഏ ഉള്ളടുത്ത് ദർശന കോളേജാ തുടങ്ങി, അധിക സ്ഥലത്ത് ഇപ്പൊ തുടങ്ങുന്നോലോ ഹിഫ്ദ് കോളേജ്. വേണ്ടാന്നല്ല, ആലിമല്ലാത്തവർ തന്നെ ഹാഫിളായിട്ട് എന്ത് ചെയ്യാനാ? ഖുർആൻ ഇങ്ങനെ കേസെട്ട് പോതും പോലെ ഓനും പോതും, അതിവ കേസെട്ടോന്നല്ലേ. എന്തെങ്കിലും ഒരാൾക്ക് അറിയോ ഇമാമത്തിൽ നിൽക്കുന്ന ഷർത്തറിയോ ഫർദറിയോ നിസ്കാരത്തിന്റെ ഷർത്തറിയോ ഫർദറിയോ? ഒന്നും അറിയില്ല. ഖുർആൻ കാണാണ്ട് ഇപ്പൊ അധികം ആൾക്കും ഹിഫ്ദിനോടാണ് ബല്യപ്പെടുത്തുന്നത്.
ഖുർആനെ കാണാണ്ട് വടക്കെങ്കിൽ എല്ലാം വിചാരം. ഖുർആന് ഫാത്തിഹ മാത്രം കാണാണ്ട് പഠിക്കലാണ് ഒരു മനുഷ്യനക്ക് ഫർളൈൻ. അതേ സമയത്ത് എത്ര ശറഇയായ ഇൽമു കണ്ട് ഫർളൈനായിട്ട് പഠിക്കേണ്ടത് എത്രയോ ഉണ്ട്. ആയതുകൊണ്ട് പ്രിയ സ്നേഹിതന്മാരെ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഹിഫ്ള് കോളേജ് വേണ്ട എന്നല്ല പറയുന്നത്, ശറഇയായ ഇൽമു നടക്കുന്ന ഒരു കോളേജ് നടത്തിയതിന്റെ ശേഷമായിരിക്കണം ഹിഫ്ള് കോളേജ്. നിങ്ങൾ നല്ല തലയെടുപ്പുള്ള ആലിം ഇങ്ങനോട് ചോദിച്ചു, മറ്റേ ഇവിടെ നജീ മൂലവി പറയുന്നുണ്ട്, ഓരോട് ചോദിച്ചു, ഓർലൈൻ്റെ വലിയ ആൾക്കാരാണ്, ഞാൻ വല്ലതും വെറും ഉത്തരവാദിത്തം നമുക്കൊന്നും അറിയില്ല, അറിയില്ലെങ്കിൽ പറയുന്നത് തെറ്റല്ല. പ്രിയമുള്ള സ്നേഹിതന്മാരെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇവൻ ഹജ്ജിന് പോകുമ്പോഴേക്ക് ഒരു നല്ല പണ്ഡിതന്റെ അടുക്കൽ പോകണം, സൂക്ഷ്മതയുള്ള പണ്ഡിതന്റെ അടുക്കൽ പോകണം. അവൻ മോൻ ചെലവ് പറഞ്ഞു എന്റെ കോളേജിലേക്ക് താന്ന്, ചില പണ്ഡിതന്റെ അടുക്കൽ പോയാലും പറയും എന്റെ കോളേജിലേക്ക് താ പൈസാനെ, നീ ഹജ്ജിന് വേണ്ട അമ്രക്കും വേണ്ട കോളേജിലേക്ക് താ, അങ്ങനെ പറയുന്ന മൈല മറുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് സൂക്ഷ്മതയുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ഏറെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന താങ്കളെ പോലെ ഒത്ത സൂക്ഷ്മതയുള്ള അങ്ങനത്തെ ആളെ കിട്ടാൻ പ്രയാസമാണ്. ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കോ, ഇല്ലാണ്ട് പിന്നെ ദുന്യാവ് നടക്കുമോ? ഞമ്മ കാണുന്നില്ല, ഉണ്ടാവും. സൂക്ഷ്മതയുള്ള അറിവുള്ള ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയിട്ട് എന്റെ അടുക്കൽ ഹജ്ജ് ചെയ്യാനുള്ള പൈസയുണ്ട്, അല്ലെങ്കിൽ ഉംറ ചെയ്യാനുള്ള പൈസയുണ്ട്, ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യണം, എന്താണ് എനിക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ, നിന്റെ അവസ്ഥകളെല്ലാം വിവരിക്ക്, നിനക്ക് ആരൊക്കെ ഉണ്ടെന്ന് വിവരിക്ക്, നിന്റെ നാട്ടിലാരൊക്കെ ഉണ്ടെന്ന് വിവരിക്ക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിധികൾ അയാൾ പറയും. നിനക്ക് ഉപ്പയുണ്ടെങ്കിൽ, ആ ഉപ്പാക്ക് ഭാര്യയില്ലെങ്കിൽ, ഉപ്പാക്ക് ഭാര്യയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആ ഉപ്പാക്ക് പെണ്ണ് കെട്ടിച്ചതിന്റെ ശേഷം നീ പോവാനേ എന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ അയാള് അത് മനസ്സിലാക്കിയിട്ടാണെന്നറിയണം. പ്രിയമുള്ള സ്നേഹിപ്പോട്ട്, ഇനി പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കഥ പറയേണ്ട. ഇതേ വിധിയാണ് സിയാറത്തിൻ്റെതും. സിയാറത്തിന്റെ കഥ ഞാൻ കുറച്ച് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിവിടെ, നല്ല ഓർമ്മയുണ്ട്. പല നിർബന്ധങ്ങളെ ഒഴിവാക്കിയും കൊണ്ട് സിയാറത്തിന് പോകുന്ന ആരെ സിയാറത്തിന്? റസൂലുള്ളാഹിന്റെ സിയാറത്തിന്. തനിച്ച ഹറാമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ജൗഹറുൽ മുനല്ലം എന്നവർക്ക് സിയാറത്തിനെ പറ്റി പറയുന്ന ഒരു ചെറിയ കിതാബുണ്ട്. അതിൽ പറയുന്നത് എത്ര എത്ര ജനങ്ങളാണ് നിർബന്ധമായ കാര്യങ്ങളെ ഒഴിവാക്കിയും കൊണ്ട് സിയാറത്ത് ചെയ്യുന്നത്. റസൂലുള്ളാഹിയുടെ പ്രശം സിയാറത്തല്ല, സിയാറത്തിനേക്കാൾ മുമ്പ് ഫർള് ഐനായ കാര്യത്തിനെ ചെയ്യല്, അതാണ് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കടന്ന് തങ്ങൾക്കും അതന്നെ ഇഷ്ടം. ഫർള് ഐനായ നിർബന്ധമായ ഉലൂമു ശറഇയ പറയ, അത് പഠിപ്പിക്ക, അത് പഠിക്ക, ഇതാണ് ഇവിടത്തെ തങ്ങൾക്കും ഇഷ്ടം. ആ ഉപ്പാപ്പാന്റെ പുള്ളിയല്ലേ, ആ മഹാ റസൂലുള്ളാഹി തങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഉപ്പാപ്പയിലേക്ക് എത്തുന്ന ശൃംഖലയിലുള്ളവരല്ലേ അവർക്ക്, അവർക്കും ഇതന്നെ വിരുഷം. പ്രിയമുള്ള സ്നേഹിതന്മാരെ, സിയാറത്തിന് പോകുന്നുണ്ടെങ്കിലും അങ്ങനെ നിർബന്ധമായ കാര്യം വടിവാക്കിയിട്ട് ഒറ്റ നിസ്കാരം കളായിക്കൊണ്ട് പോകാൻ പാടില്ല. തനിച്ച ഹറാമാണ്. എന്ത് ഹറാം, ഇങ്ങനെ ഹറാം എത്ര ചെയ്തു നമുക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവും നമുക്ക് എപ്പോ? മരിച്ചപ്പോ. നേരത്തെ ഫദർ തങ്ങൾ പറഞ്ഞല്ലോ, മരിക്കുമ്പോ എന്റെ മുഖം നല്ല കണ്ടാൽ കുറെ ആൾക്ക് വിചാരമുണ്ട് നല്ല ഈമാനിൽ വരിച്ച്, നല്ല റാഹത്തിൽ പെട്ടെന്ന് വരിച്ചാൽ സക്കറാത്ത് എന്തും ഉണ്ടായിട്ടില്ല, ഭയങ്കരല്ലേ മോൻ, എന്ത് കള്ളുകൂടിയ നേങ്ങന്റെ ജുമാന്റെ വരിച്ച്, റമദാൻ 27-ന്റെ വരിച്ച്, ഇത് കൊണ്ടുപോകാൻ ശരിയായ ആളെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഉള്ളേനെ പറഞ്ഞത്. എനിക്ക് നല്ല രസമായിട്ടുണ്ട് പറഞ്ഞത്, പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടത്, അങ്ങനെ കുറെ ആൾക്ക് തോന്നിപ്പോന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് എത്ര വലിയ സക്കറാത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിലേക്ക് വേദനയുണ്ട് എന്ന്, വേദനകൾ ഉണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ പറയുന്ന, റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ വേദന കണ്ട ഞാൻ, ഒരാൾക്ക് മരണവേദന കടുപ്പമാവല്ല ഞാൻ വെറുക്കൂല, അത് മോശമാണെന്ന് ഞാൻ മനസ്സിലാക്കൂല എന്ന് ആയിഷാബി പറഞ്ഞതാണ്. അതാണ് ഫദൽ തങ്ങൾ നേരത്തെ പറഞ്ഞത്, സ്വന്തം പറഞ്ഞതല്ല, ഹദീസിലുള്ളത് ആയിഷാബി പറഞ്ഞത്. തങ്ങളുടെ ആ സിദ്ധത്തുൽ മൗത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടതിന്റെ ശേഷം ഞാനൊരാൾക്ക് മൗത്തിന്റെ സിദ്ധത്തെ കണ്ടാൽ അത് മോശമാണെന്ന് ഞാൻ കരുതിയില്ല. ശരിയല്ലേ? ഇങ്ങനെ മരിച്ചോ മോശക്കാരനെന്നല്ല പറയുന്നത്, നല്ല ആളെന്നായിരിക്കും.
അത് അല്ലാഹുവിന്റെ അടുക്കലല്ലേ, അതല്ല ഹൃദയശുദ്ധിന്റെ കോര. നേരത്തെ രണ്ടാമത്തെ തങ്ങൾ പറഞ്ഞല്ലേ ഹൃദയശുദ്ധിനെ പറ്റി, തങ്ങളുടെ ഇവിടെ കിടക്കുന്ന തങ്ങളവറുകളുടെ മാനവറുകളുടെ ഹൃദയശുദ്ധി. നബി തങ്ങളോട് ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിച്ചു, ആരാണ് സുബർക്കത്തിന്റെ ഹലുകാറ്? പറഞ്ഞു തന്ന കുല്ലു മഹ്മൂമിൽ ഖൽബ്, ഹൃദയം അടിച്ചു വാരപ്പെട്ടവൻ. നമ്മ അടിച്ചിട്ട് ക്ലീൻ ആക്കുന്നില്ലേ, കല്ലെടുത്തിട്ട് അങ്ങ് അതുപോലെ ഹൃദയത്തിനെ ശുദ്ധിയാക്കണം. ഹൃദയത്തിലെ ഹസദോ റിയാവോ ഒന്നുണ്ടായിക്കൂടാ, ആ മോശമായ ഒന്നുണ്ടായിക്കൂടാ. അത് അതിനെ പറ്റി പറയുന്ന ഇൽമാണ് തസവ്വുഫ്, അത് പഠിക്കൽ നിർബന്ധമാണ്. പ്രിയമുള്ള സ്നേഹിതന്മാർ, ഇങ്ങനെ ഞാൻ എന്താ പറഞ്ഞത്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മുമ്പറക്കൊന്നും പറയണ്ട, ആരൊക്കെയെന്നില്ല പോന്നെ ഗ്രൂപ്പുകാരെ മൊയിലാറല്ലേ, ഏയ് ഗ്രൂപ്പുകാരെ മൊയിലാറല്ലേ, അയാൾ നല്ല മനുഷ്യല്ലേ, അയാൾക്കെന്താ പോയാലും ഇതെന്റെ അറിവിലുണ്ട് തോന്നിയാസം ചെയ്യുന്ന. ഒരു പെണ്ണിനിക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ എന്ത് വേണം? ഈ ആണ്ണിക്കുള്ള എല്ലാം വേണം, അതിന്റെ പുറം എന്ത് വേണം? ഓളെ കൂടെ ഓളെ ഭർത്താവ് പോണം, അതല്ലെങ്കിൽ കെട്ടുബന്ധം ഹറാമുള്ള വരുത്തൻ പോണം. കെട്ടുബന്ധം ഹറാമുള്ള ആളറിയോ? അതുകൂടി അറിയാലേ നമ്മൾ അധികം. കെട്ടുബന്ധം ഹറാമുള്ള ആൾക്കാർ കുടുംബക്കാരുണ്ട്, മുലകുടി ബന്ധക്കാരുണ്ട്, പെങ്കണ്ട് ബന്ധത്തിലുണ്ട്. കെട്ടുബന്ധം ഹറാമുള്ള പെണ്ണ് 18 ആകെ 18, അതിപ്പോ ഇരിക്കാൻ സമയമില്ല. അങ്ങനെ കെട്ടുബന്ധം ഹറാമുള്ളവരാണോ, അതെങ്കിൽ ഓളെ ഭർത്താവോ കൂടെ പോണോ, അങ്ങനെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന കുറേ പെണ്ണുങ്ങൾ കൂടെ വേണം. ഈ മൂന്നാലൊന്നും ഇല്ലാതെ അവൾ പോവാൻ പറ്റൂല. ഫർളായ ഹജ്ജിനെ ഫർളായ ഉംറനെ ചെയ്യാൻ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെണ്ണുങ്ങളും ഉണ്ടാവും ഇവിടെ, അവർ പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെ കിട്ടുന്നല്ല ഉംറ അല്ലെങ്കിൽ എന്തോ എന്തോ തന്നെ മക്കത്തൊന്ന് അവിടെ ഒന്ന് കാലുകുത്ത നല്ല കാര്യം. പക്ഷെ അതിന്റെ മുന്നുള്ള ഈ നിർബന്ധമായ കാര്യത്തിനെ വിട്ടിട്ട് നീ പോയിട്ട് എന്താ കാര്യം? അതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ പെണ്ണുങ്ങൾ പോകാൻ അങ്ങനെ ഉണ്ടാ, ആരൊക്കെയോ പോട്ടെ പോട്ടെ, ഇനി സുന്നത്തായ ഉംറ ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നമുക്ക് സുന്നത്താണ് ഉംറ ചെയ്യല്. സുന്നത്തായ ഉംറക്ക് സിഖാത്തായ പെണ്ണുങ്ങൾ വിശ്വസ്തന്മാരായ പെണ്ണുങ്ങൾ ഉണ്ടായാ പറ്റൂല. ആയിരക്കണക്കിൽ പെണ്ണുങ്ങളുണ്ട്, പോയാ പോയിക്കൂടാ. പിന്നെ ആര് വേണം ഇവൾക്ക്? ഇവളെ മെഹ്റം കെട്ടുബന്ധം മെഹ്റാമായ ഒരാള് വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. വിശ്വസ്തികളായ പെണ്ണുങ്ങളെ കൂടെ പോയിക്കൂടാ, പോവാൻ പറ്റേലെ ഹറാമാണ്. ഉംറക്കല്ല, ഹജ്ജിനല്ല, സിയാറത്തിനല്ല, ഇനി ബജാറിലേക്കല്ല, എവിടത്തേക്കാണെങ്കിലും കൂടെ മഹറമോ സൗജോ ഇല്ലാത്ത ഒരു പെണ്ണ് പുരയിന്ന് ഇറങ്ങൽ ഹറാമാണ്. ഭർത്താവിന്റെ സമ്മതത്തോട് കൂടെ തന്നെ ആണെങ്കിലും ഇതെല്ലാം ബഹുമാനപ്പെട്ട ഫുഖഹാ. ഏ ഫുഖഹാ എന്ന് പറഞ്ഞ ഹരിനാ ദീനിന്റെ മുലൂക്, ഏ ഇവിടെ രാജാക്കന്മാരില്ലേ, വിധി നടത്തുന്ന ജഡ്ജിമാരില്ലേ, അവരെക്കാൾ വലുതാണ് ഫുഖഹാ എന്ന് പറയുന്ന സാധനം. ഫിഖ്ഹിന്റെ ഇൽമുള്ളവർ, ഞാൻ നേരത്തെ ഒരു ഹദീസ് വായിച്ചത്, മാ ഉബിദല്ലാഹു, അല്ലാഹുവിനേക്ക് ഈ ലോകത്ത് ആരാധിക്കപ്പെട്ടിട്ടില്ല, ബി അമലിൻ വരമല കൊണ്ടും അഫ്ളല അഫ്ളലായ മിൻ ഫിഖ്ഹി ഫിദ്ദീൻ, ദീനിൽ അറിവ് പഠിക്കുന്നതിനേക്കാൾ, ദീനിലുള്ള അറിവുകൾ പഠിക്കുക, ആ പഠിക്കുന്നതിനേക്കാൾ അഫ്ളലായ അമലിൽ ലോകത്ത് മറ്റൊന്നില്ല. ആര് പറയുന്നു? മുത്തു മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നത്. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം ചിന്തിക്കാത്ത പക്ഷം നമ്മൾ ഇൽമിന്റെ കുറവിന്റെ പക്ഷം വളരെ വിഷമമുണ്ട്. നോക്ക്, ഒരു പള്ളിയിൽ കയറിയാൽ ഇപ്പോ അധിക പള്ളികളിലും ഖിബ്ലക്ക് മുന്നിട്ടിട്ട് വന്നു കൊടുക്ക എന്നുള്ള ഒരു ചുറ്റുപാടില്ല അധിക പള്ളികളിൽ. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങളൊരു പള്ളിയിൽ കയറി, മൂന്ന് ഭാഗത്തും ഹയുണ്ട്, ഖിബ്ലന്റെ ഭാഗത്തെ ഹയുണ്ട്. എന്തോ എന്തൊരു വിഷമം, അല്ലെ? എന്തേ ഈ ചൊടി, എന്താ കിബിലയോട്? ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഒതു എടുക്കുന്ന സമയത്ത് കിബിലയ്ക്ക് മുന്നിട്ടിട്ട് ഒതു എടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്.
നിങ്ങളിവിടെ തങ്ങളെ ഹയാത്ത് കാലത്ത് കണ്ടിട്ടുണ്ടാകും, തങ്ങൾക്ക് പേരൊക്കെ മുന്നിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടാവില്ല. അറിഞ്ഞ ഒരു സുന്നത്തും പെടലില്ല, അറിഞ്ഞ ഒരു കറാഹത്ത് ചെയ്യലുമില്ല എന്ന് തങ്ങളുടെ തങ്ങളെ കൊണ്ട് കൊറേ പ്രാവശ്യം ഞാൻ കൊറേ ദിവസക്കാരം ഒപ്പം കൂടിയിട്ടില്ലെങ്കിലും ചില സമയങ്ങളിൽ ഒപ്പം കൂടിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തങ്ങളുടെ അവസ്ഥ ഉജൂബ് ഹറാമിന്റെ കഥ പോട്ടെ, സുന്നത്ത് ചെയ്താൽ കൂലിയുണ്ട്, വിട്ടാൽ ദോഷമില്ല, കറാഹത്തിന് വൈച്ചാ കൂലിയുണ്ട്, അതുപോലെ ചെയ്താൽ കുറ്റമില്ല. എങ്കിലും അതിന്റെ പദവി മനസ്സിലാക്കിയിട്ട് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടവരാണ്. നമുക്ക് ഉദു എടുക്കുന്ന സമയത്തൊന്ന് തിബിലക്ക് നേരിട്ടിട്ട് ഉദു എടുത്തെങ്കിൽ ഒരു സുന്നത്ത് നമ്മൾ പിടിച്ചവറായില്ലേ. ഞാൻ പറയുമ്പോ നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചു പോണ്ട, ഇപ്പൊ മഹാന്മാരുടെ ഉറൂസ് കഴിക്ക, നേർച്ച കഴിക്ക, ആണ്ട് കഴിക്ക, ഇതിന്റെ വിധി എന്താ? ബിദഅത്തുൻ ഹസനത്ത് അല്ലേ, നല്ല ബിദഅത്ത്, നല്ല പുതിയത്, നല്ലതല്ല പുതിയത്. തിബിലക്ക് മുന്നിടാ ഒതു എടുക്കുമ്പോ, ഇത് ഉദാഹരണത്തിൽ ഞാൻ പറയുന്നത്, ഇതെന്താ സുന്നത്തു മിൻ സുനനി റസൂലില്ലാഹി, റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത നടപടിയിൽപ്പെട്ട ഒരു നടപടിയാണ്, നമ്മളോട് വേണ്ട ഇത്തിബായാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തോ, എങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്യാ, അത് ചെയ്യാ, അതിന്റെ പറക പറ്റത് കൊണ്ടുവരാം. ഇപ്പൊ ഒന്നിനും തലവാരില്ലല്ലോ, ഇവ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നുമില്ല. കൊറേ ആള് പറയോ അത് നല്ലത്, ആ തുടങ്ങി ചലിക്കോ നോക്ക്. ആന്തിക പള്ളികളിലും എന്താ ആടത്ത് വിലക്ക് മുന്നിടുന്നവർ ഉണ്ടാക്കാൻ, ഒരുത്തനിക്ക് വിലക്ക് മുന്നിടുന്ന അല്ലെങ്കിൽ രണ്ടാൾക്ക് മുന്നിടുന്ന, ഞാനവിടെ കണ്ടപ്പോനോട് പറഞ്ഞു പോയി, ഇവിടെ ഒന്ന് ഒരു രണ്ടാൾക്ക് വിലക്ക് മുന്നിട്ടിട്ട് ഒതുകൊടുക്കാൻ പറ്റുന്ന ഒരു ഹൗലാക്കീറാന്നല്ലോ, പണി തീർന്നിട്ടില്ല ഉസ്താദ്, പണി തീർന്നാലേ എനിയുടെ ഹൗലാക്കാൻ കഴിയില്ല, മറ്റേ പണി തീരാത്ത അവനിന്റെ പണി തീർന്നിനവിടെ. ഇത് ഏടെയെന്ന് വിചാരിക്കണ്ട, ഇത് സംഗതി ഞാൻ പറയുന്നത്, ഇത് ഒരു നാട്ടിൻ്റെതല്ല, അധിക നാടുകളിൽ ഇങ്ങനെ. എന്താണ് അതിന്റെ രഹസ്യം എന്ന് മനസ്സിലാകുന്നില്ല, രഹസ്യം മറ്റൊന്നല്ല. ഏ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖിയാമ നാളാണെങ്കിൽ ഇവിടുന്ന് ഇൽമും സലാഹും പോകണം, ഇൽമും സലാഹും പോകാത്ത കാലത്തോളം ഈ ഖിയാമ നാളുണ്ടാവില്ല. ഈ ദുനിയാവാകുന്ന വണ്ടി ഓടുന്നത് സലാഹ കൊണ്ട്, ഇൽമ കൊണ്ട്, അതൊരു പെട്രോളാണ്, അതിങ്ങനെ തീരാൻ പോകുന്നുണ്ട്, തീർന്ന് തീർന്നിട്ട് എടോ എത്തിയിട്ടുണ്ട്. ആ ഇനി തേച്ചും തീർന്നാൽ അപ്പൈ നിൽക്കും, അപ്പൈ ഇസ്രാഫീൽ ഓടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് യഥാർത്ഥ സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കണം, സുന്നത്തുകളെ കൈനത്ര മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി തങ്ങളെ ചെയ്ത സുന്നത്തുകളെ പരിധി പിടിച്ചിട്ട് ഇവിടെ ആണ്ടിന് വന്ന കാരണം അതാവണം. റസൂലുള്ളാഹി തങ്ങളെ ചെയ്ത സുന്നത്തുകളെ വിവരിക്കുന്ന ഒരു മൊയിലാറെ കൊണ്ട് വയതുറപ്പിക്കണം. എനക്ക് ആഫിയത്തിൽ എനിക്ക് കൈനൂല, എനിക്ക് മനസ്സുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒരു മാനസിക രോഗിനെ പോലത്തെ മനുഷ്യനാണ്, വേറൊന്നുമല്ല, വലിയാളായിട്ടല്ല, എനിക്ക് ആള് കൂടിയെടുത്ത് കൂടാനേ മനസ്സില്ല, മാനസിക കണ്ടത്തില്ല. ഞാൻ മനസ്സിലാക്കി കുഞ്ഞാതെ ഞങ്ങളെ മോൻ എൻ്റെ മോനോട് പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ഒരു മാനസിക രോഗിയാണ്, ഇതെന്ത് ഇന്നെന്താ അർത്ഥമുള്ളത്. എനിക്കിപ്പോ ഷറൈൻ്റെ നിലക്കല്ല ഈ ഫോട്ടോ ഈ വീഡിയോ ഇങ്ങനത്തെ കാണലേ, മാനസിക പിന്നെ ഞാൻ അത്ര ഷറവത്തിന് നടക്കുന്നവനാ, ഒന്നുമല്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആയതുകൊണ്ട് ഞാൻ വന്നോളടുത്തേക്ക്, എനിക്ക് എനിക്ക് തങ്ങള് വിളിച്ചില്ലും കൂടെ വരാണ്ടിരിക്കാൻ കഴിയില്ല. എനിക്ക് സാധാരണ വന്നോളൂ, പക്ഷെ വരാൻ സമയം കിട്ടുന്നില്ല, അത് തങ്ങൾക്കൊരു തങ്ങളെ പൊരുത്തക്കേടാവില്ല, ഇവിടെ കിടക്കുന്ന തങ്ങളെ പൊരുത്തക്കേടൊന്നും ആവില്ല. കാരണം ഞാൻ ഉള്ളത് എന്തെങ്കിലും കുറച്ച് പഠിപ്പിക്കുന്നതിനാണത്, ആ സമയത്തിനെ ഒഴിവാക്കിയിട്ടല്ലേ എടുക്കാറുണ്ടത്, തങ്ങൾക്ക് അതന്നെ ഇഷ്ടം അല്ലേ, അങ്ങനല്ലേ സംശയമുണ്ടോ? അല്ല മോൻ്റെ അങ്ങനെ സമ്മതവും കിട്ടി, കാര്യം അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ കാര്യം അങ്ങനല്ല, ഇപ്പോ ഞാൻ പറയുമ്പോ ഏറിപ്പോ ഫൈസിസ്ഥാനോട് ചോദിച്ചു, ഇപ്പൊ കിടാക്ക ദർസലേക്ക് വരുന്നതിനെ അറിയോ, ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കോ നാട്ടിലേക്ക് പോകുമ്പോ നല്ല രസമാണ്. ഏ ഉമ്മാക്കും ഉപ്പാക്കോനെ കുറെ നാളെയില്ലേ കാണാതെ, ഈ കാണുമ്പോഴേക്ക് നല്ല രസാന്നില്ലേ. ഓന്റെ അനിയന്മാർക്ക് ഇതന്നെ വെറും പഠിക്കലില്ല, ഞാനത് കുറ്റം പറയല്ല, ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ കുറച്ചുണ്ടാവും, വളരെ കുറവാ. എന്തത് കാരണം? നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞില്ലേ,
ഖിയാമത്ത് നാളിലെ അടയാളം ഇൽമിനെ ഉയർത്തപ്പെടല്. അതെങ്ങനെ ഇങ്ങനെ ആയാലും ഇവിടെ നോക്ക്, പണ്ട് ഇവിടെ ദർശനം ഉണ്ടായില്ല, ദുഗലരുടെ ദർശനം ഉണ്ടായില്ല, ഇവിടെ ദർശപ്പണങ്ങൾ ഉണ്ടാവും എന്ന് ആരെങ്കിലും വിചാരിച്ചില്ല. അത് ബഹുമാനപ്പെട്ട താളെ കൊണ്ടേ ഉണ്ടായത്, അതിൽ ഒരു ശക്കുമില്ല താളക്കാരുടെ കൊണ്ട് തന്നെ. ഇപ്പൊ നേരെ നിൽക്കുന്നത് കാളെ കൊണ്ട് തന്നെ. ഏത് ദർശന ആളില്ല, കുട്ടികളില്ല പഠിക്കാൻ. ഈടെ ഈ കാട്ടിലെ കഥ കുട്ടികൾ ഞാൻ മിഞ്ഞാന്ന് ചോദിച്ചു പഠിച്ചു, 10-18 കുട്ടികൾ വല്ലാതെ അത്ഭുതമല്ലേ. ഇപ്പൊ 3 കുട്ടികളുണ്ടെങ്കിൽ വലിയ റിസായി, ഇത് 3-6 അപ്പൊ നിങ്ങൾ ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളെ മനസ്സിലാക്കിയതെന്ന് ഞാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ നോക്ക്, ദർസുകള്, കോളേജുകള്, ദൈവ കോളേജുകള്, എന്തല്ല എന്തല്ല, എത്ര നാള് പോയതുപോലെ. ഒരുത്തനിക്കിപ്പോ ഞാൻ തന്നെ കോളേജ് തുടങ്ങാത്തോ, ഇല്ലെങ്കിൽ എന്നെ പോലത്തെ മൈലാപറല്ല തുടങ്ങി കോളേജ്. എന്തിനു ഞാൻ അറിയില്ല, എനക്കത് കഴിഞ്ഞില്ല, ഞാൻ തുടങ്ങിയിട്ടില്ല. എല്ലാരും കോളേജ് തുടങ്ങി. ഇങ്ങനെ എല്ലാം ആയിക്കൊണ്ട് വരുമ്പോ ഇൽമയുടെ നിലനിൽക്കണ്ടേ? ഇല്ല, കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സില്ല, കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സില്ല. പഠിച്ചെങ്കിലും ഒരു നേരത്തെ എത്തുന്ന നേരത്തേക്ക് എത്തുന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവർക്ക് കിതാബ് നോക്കിയിട്ട് പറയാനും കൂടി അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആരും മുത്തയല്ലിമങ്ങൾ ബേജാറായി പോണ്ട, പക്ഷേ കഷ്ടപ്പെടണം. ഇത് മിഞ്ഞാന്ന് എൻ്റെ ഒരു പുതിയ പെണ്ണയും കൊണ്ട് മേൽപ്പറമ്പിൽ ഒരാളുണ്ട്, എനിക്കറിയും, തങ്ങൾക്കറിയും. ഒരു മഹാൻ, ഒരു മഹാമഹാൻ, ഈ പറഞ്ഞ പോലെ അതൊരു ഇൽമിന്റെ മഹാമഹാ. ഇപ്പോഴും നോക്കുന്നുണ്ട് കിതാബ്. 97-98 വയസ്സായി, തീരെ കഴിഞ്ഞില്ല. എണിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഗുണോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. മിഞ്ഞാന്റെ ഒരു പുതിയ പെണ്ണ് പോയി, ഓരോ ഡ്രൈവറേക്കില്ല കൊണ്ടേ. 2-3 പ്രാവശ്യം പറഞ്ഞു കിതാബ് നോക്കണം, മുത്താലയണം. ഒരു 12 ചെയ്യണോ രാത്രി കിതാബ്. ഇതാരോട് പറയതേ, ഇതാരോടെ പറയ, ഓതി വെച്ച പിന്നെ കിതാബ് കണ്ടിച്ചേണ്ടാവില്ല, എന്തോ വായ്പാട്ടം. പിന്നെ ഇതുണ്ടല്ലോ മൊബൈല്, ഒരു മസ്സര വന്നെങ്കിൽ ഓന്റെ ഉസ്താദോ, ഉസ്താദിന്റെ ഉസ്താദോ, അല്ലെങ്കിൽ ഓന്റെ ശരീക്കോ. ഇത് ഓനെ മാത്രം പറയുന്നല്ല, ഏത് പോയി അറിയ അവസ്ഥ തന്നെ. മുന്നേ ഇപ്പൊ ഒരു ഉസ്താദിന്റെ റൂമിലേക്ക് ഒരു ശിഷ്യൻ പോവണമെങ്കിൽ റൂമിന്റെ പുറത്ത് കൊറേ നിക്കും, പേടിച്ചു 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 പേടിച്ചിട്ട് പിന്നെ കറങ്ങി. ഇപ്പോഴോ ഹലോ ഉസ്താടെ ഉറങ്ങുന്നുണ്ടാവും, ഹലോ ഹലോ ഒന്ന് വിളിച്ചു വിളിച്ചു. എന്തെങ്കിലും ഈ കാഹരി പോകുമ്പോളൊക്കെ വിളിക്കണേ, ഒരുക്കൊരു തന്നെ വിളിച്ചു, എന്റെ അടുത്ത് വിളിച്ചു. എന്നെ വിളിക്കാൻ കുറവുപ്പാ, ഞാൻ ഈ കുറ്റം കേട്ടോ. എന്റെ നമ്മടുത്ത് പോയാൽ വിളിക്കുന്ന നന്ന കുറവ്. ഒരു പ്രാവശ്യം ഒക്കെ വിളിച്ചു വിളിച്ചു, എന്തോ ഒരു മസ്സര ചോദിച്ചു. അപ്പൊ എന്റെ അടുത്തെല്ലാം കുറെ എന്തോ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഉസ്താമാരുടെ അടുത്ത് അങ്ങനെ ശബ്ദം കേൾക്കാൻ നിർത്തിയില്ലല്ലോ. എന്താണ് ശുഭ ശബ്ദം കേൾക്കുന്നത്? ഞാൻ നിക്കാഹരി വന്ന ബസ്സിലുള്ള നിക്കാഹരി വന്ന ബസ്സിന് കയറി ദേശമാണ് പോയി ബസ് അനുഭവിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥയാണ് ഈ മൊബൈൽ കൊണ്ട് ഒരു ഹലാക്കന്നെ വന്നത്. ഗുണമല്ല ഈ അവസാന കാലത്ത് വരുന്ന എല്ലാം ദോഷത്തിന്റെ സാധനം അല്ലാണ്ട് ഗുണത്തിന്റെ സാധനം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഗുണം ഉണ്ടാവും ചിലത്, അധികവും ദോഷം. ഏത് വേണമെങ്കിൽ എടുത്തു നോക്ക്, ഈ ഫോട്ടോ എടുക്കലേ വന്ന്, വീഡിയോയിൽ പിടിക്കലോ വന്ന്, ദോഷമല്ലാണ്ട് ഗുണയാ, എന്തെങ്കിലും ഒരു ഗുണയാ. ഇപ്പൊ ഈ ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോ എന്താക്കുന്ന, ദൂരമുള്ള ആളെ അടുപ്പിച്ചിട്ട് ഫോട്ടോ കാണിക്കുന്നില്ലേ? ഏടുള്ളവനെ പിടിച്ചിട്ട് വന്നാക്കിട്ട് കാണിക്കും. അല്ല, ഇനി കാഴ്ച ചെയ്യും പോലെ ഫോട്ടോ എടുത്തെങ്കിൽ സാക്ഷികള്, ഇവർ രണ്ടാളെ ആടെ കൂടി പറഞ്ഞാൽ അത് സാക്ഷിക്ക് മതിയാ? സാക്ഷിക്ക് കേക്കട്ടെ. മിഞ്ഞാന്നെ മസരം നോക്കിയിട്ട് രണ്ട് ഭാഗത്തും കണ്ടും കൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലു കൊടുക്കുന്നത് ഇത് പറ്റുമോ? അല്ല പൊട്ടില്ല പൊട്ടില്ല. ഏതായാലും ദീനിയായ അറിവ് എത്ര വയസ്സായാലും, ഞങ്ങൾ എന്തിനു പഠിക്കാനും തോന്നിപ്പോണ്ട വയസ്സന്മാർ, എത്ര വയസ്സായാലും ഒരു 10 നേരമെങ്കിലും പള്ളിയിലുള്ള ഒരു ഉസ്താദിനോട് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരൂ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തിൽ വരുന്ന ദോഷത്തിനെ പറ്റി എന്തെങ്കിലും പഠിപ്പിച്ചു തരൂ. അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു തരൂ. ഞങ്ങളെ മക്കളെ പോറ്റുന്ന വിഷയത്തിൽ വല്ല ദോഷങ്ങൾ വരുന്നത് അത് പഠിപ്പിച്ചു തരൂ. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെ ഒരു പള്ളിന്റെ ഉസ്താദിനോട് കേട്ട് പഠിക്കാൻ വേണ്ടി തുനിയാണ്. എത്ര വയസ്സാരും താരമില്ല. ഞാൻ ഉദാഹരണത്തിന് കാര്യം പറഞ്ഞു നിർത്തുന്നു. ഒരു മഹാൻ മരണമാകറായി, മരണമാകറായ മുഹ്തദറാണ്. ഓറെ കാണാൻ വേണ്ടി പിന്നെ ഒരു മഹാൻ അവിടെ പോയി. ആ പോയപ്പോ ഈ കിടക്കുന്ന ആൾ
ഒരു ഫറായിദിന്റെ മസ്അല ചോദിച്ചു. ഇപ്പൊ മരിക്കും, മരിക്കാൻ സെക്കൻഡിന്റെ സെക്കൻഡേ ഉള്ളവിടെ അസ്തമയത്ത് അയാൾക്ക് മനസ്സിലുള്ള ഇഷ്കാല് മറ്റാരോട് ചോദിച്ചു പഠിച്ചു. അതാണ് ഇൽമിന്റെ ശേന, അതാണ് ഇൽമിന്റെ കോലം. അങ്ങനെ പഠിക്കുന്നവനാണ് ഇൽമിന്റെ ആൾക്കാർ. എന്നിട്ട് ഈ ചോദിക്കപ്പെട്ട മനുഷ്യൻ ഇയാളെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് മുറ്റത്തേക്ക് എത്തിയിട്ടില്ല, അപ്പൊ ഇയാൾ മരിച്ചേം ചെയ്തു. ആ മരിക്കുന്നേരെ അര സെക്കൻഡ് മുമ്പും കൂടി തന്റെ മനസ്സിലുള്ള ഇഷ്കാര് തീർത്തു വരിക്കണമെന്നാണ് അവർ ആശ. അങ്ങനത്തെ ആശ നമ്മൾക്കും വേണ്ടേ? ഞാൻ അതാണ് പറഞ്ഞ മേൽപ്പറമ്പിലെ ബഹുമാനപ്പെട്ട ഹത്തീവിച്ചാന്ന് എല്ലാരും പറഞ്ഞ പേരെന്നറിയില്ല. കുറേ കാലം മേൽപ്പറമ്പിലെ ഹത്തീവായ ആള്, ഓതുന്ന കാലത്ത് തന്നെ ഹത്തീവായ ആള്. ഇപ്പൊ കുറെ പ്രായമായി, എന്ത് ചോദിച്ചാലും ഇപ്പോഴും കുറേ ഓർമ്മയുണ്ട്. എങ്കിലും പറയലേ ഞാൻ പറഞ്ഞ മസ്സലിനെ പിടിക്കാൻ പാടില്ല. മുപ്പറ് പറയലെങ്ങനെയാണ്? ഞാൻ പറഞ്ഞ മസ്സലിനെ പിടിക്കാൻ പാടില്ല. എന്തേ ഓർമ്മ കുറവുണ്ടാവും? അങ്ങനത്തെ ഒരു മഹാന അവിടെ ഉണ്ട്, ആ ഇൽമിന്റെ വലിയ കേന്ദ്രം. അങ്ങനത്തെ ഒരാളിപ്പോ നമ്മളെ ഇടയിൽ ഇല്ല എന്ന് പറഞ്ഞ തെറ്റാവില്ല. ഞാൻ പറയുമ്പോൾക്ക് എന്തോ തോന്നിപ്പോവും ചില ആൾക്ക്. അങ്ങനത്തെ ഒരാൾ ഇവിടെ കേരളത്തിലോ ഇവിടെ കർണാടകത്തിലോ ഈ ഭാഗത്തേടിയില്ല. എല്ലാ ജാതിയിലും എന്തിനെ പറ്റിയും ഞാൻ പല സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അസുഖമുള്ള കാലത്ത് അപ്പൻ്റെ കിതാബ് എടുത്ത് കാണിച്ചു. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. പ്രിയമുള്ള സ്നേഹിതന്മാർ, അതെല്ലാം ഇൽമിൻ്റെ ആൾക്കാർ, അതെല്ലാം ആലിമീങ്ങളാണ്. ഈ കണ്ടമുണ്ട ഞങ്ങളെ പോലത്തെ ഇൽമുള്ള അതല്ല യഥാർത്ഥത്തിൽ ആലിമ. അപ്പൊ യഥാർത്ഥ ഇൽമ് എത്ര നമ്മള് വയസ്സായാലോ എന്തായാലോ നമ്മൾക്ക് എന്തെല്ലാം ജോലിയില്ലേ? ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് ഈന്ന് ചെലവാക്കിയ എന്തേ? അല്ലല്ല, എന്തേന്ന് എന്തായാലും മോശമുണ്ടാകും. ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ചും എന്തൊരു കാര്യം വരുമ്പോൾ ആ കാര്യത്തിനെ പറ്റി പഠിച്ചേ തീരും. പഠിക്കാതെ കണ്ട് അതിലേക്ക് മുന്നിടണ്ട. അത് നമ്മളെ ശറഇന്റെ വിധിയാണ്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾക്ക് അതിനെ പറ്റി എല്ലാം പഠിച്ചതിന്റെ ശേഷം ഇറങ്ങാവൂ, അല്ലാണ്ട് ഇറങ്ങാൻ പാടില്ല എന്നത് ശറഇന്റെ വിധിയാണ്. ഞാൻ നിർത്താണ്, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ തെറ്റ് തെറ്റ് എന്ന് പറഞ്ഞാല് കടുപ്പം കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം അത് മാഫ് ചെയ്യാം. നിങ്ങളാ നമ്മളെ ഇൽമ് വർദ്ധിക്കാൻ വേണ്ടി ഇത് വരക്ക. നാഫിയാ ഇൽമ് പഠിക്കുവാനും നാഫിയാ ഇൽമ് പഠിപ്പിക്കുവാനും നാഫിയാ ഇൽമ് അനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇങ്ങനെ കളിച്ച് നല്ലതാണ്. ഇപ്പൊ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് 60-70 ഇടയാണ് എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ്. ആ കാലത്തിലാണ് നമ്മൾ ഇന്ന് അധികപുറമുള്ളത്. കുറേ ആൾ അതിലേക്ക് അടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവസാനത്തിനെ പറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഖിബത്തിനെ പറ്റി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ എൻ്റെ ഫദറ് തങ്ങൾ പറഞ്ഞല്ലോ, അബു ഹനീഫ ഇമാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവരെല്ലാം കാര്യങ്ങളെയാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ കടന്നപ്പോൾ ബോധക്ഷയായി. ആ ബോധക്ഷയത്തിൻ്റെ ഇടത്തിൽ പറഞ്ഞു, ലാ ബഅദു ലാ ബഅദു എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. ആ ബോധം തെളിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹംബലിന്റെ മകനാകുന്ന അബ്ദുള്ള എന്നവർ ചോദിച്ചു, വാപ്പ ലാ ബഅദു എന്ന് പറഞ്ഞല്ലോ, ഒക്കെ നീ കേട്ടവനെ? അതെ. പറഞ്ഞെന്താ, ആ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, എന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, നജൗത മിന്നി, എന്നിൽ നിന്ന് നീ രക്ഷപ്പെട്ട്. ഇബ്ലീസ് പറയുന്ന എന്നിൽ നിന്ന് നീ രക്ഷപ്പെട്ട്, എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, നീ മരിക്കാൻ പോന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് എത്ര വലിയ മഹാനാണ് അഹമ്മദ് ബിൻ ഹംബലിനെ പോലോത്ത ഒരു ശക്തുണ്ട്. അഹമ്മദ് ബിൻ ഹംബലിന്റെ സംഭവം പറയുന്നുണ്ടെങ്കിൽ എത്രയോ പറയാനുണ്ട്. ഏ താന് തനിക്ക് വെൽപ്പോളും പത്തലി ഇട്ട് കൊടുക്കും പുരക്കാർ. അതിന് ആ സ്ഥാനത്ത് ഒരു മോറ് കൂട്ടലുണ്ടാവല്ലോ, പത്തല് കൂടുമ്പോഴേക്കൊരു മോറ് കൂട്ടിയിട്ട് ഇവിടെ ഒരു ദിവസം വീട്ടിലെന്തില്ല, മോറില്ല. മോറില്ലാണ്ടായപ്പോ അടുത്ത വീടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുള്ള എന്ന മകന്റെ വീട്. ആ വീട്ടിൽ നിന്ന് മോറ് കൊടന്നിട്ട് ഈ പത്തലിലേക്ക് കൂട്ടിയിട്ട് അരച്ചു, അരച്ചിട്ട് ചുട്ടു. തിന്നാരുന്നപ്പോ ചോദിച്ചു, ഈ പത്തലിന് കൂട്ടിയ മോറ് ഏതാണ്? അപ്പൊ പറഞ്ഞു, മകന്റെ അബ്ദുള്ളന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത മോറ്. തിന്നില്ല, പത്തല് കഴിച്ചില്ല. വീട്ടുകാരനായ അഹമ്മദ് ബിൻ അഹമ്മദ് കഴിക്കാണ്ടിരിക്കും, പുരക്കാർ കഴിക്കുന്നുണ്ടാ? പുരക്കാർ കഴിച്ചില്ല. പിന്നെന്താ ചെയ്യാ? അവ ചോദിച്ചു, ഇതാരും കഴിക്കുന്നില്ല, എന്ത് ചെയ്യണം?
അപ്പൊ നാശാക്കാൻ പാടില്ല, എന്ത് ചെയ്യണം? മിസ്കിന്മാർക്ക് കൊടുത്തൂടെ? ഓ കൊടുക്കാം, അതിലുള്ള ഐബ് വെളിവാക്കിയിട്ട് കൊടുക്കണം. ഇന്ന ഇന്ന ഐബുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അണ്ടാ, ഇത് പറഞ്ഞപ്പോഴോ ബഗ്ദാദിന്റെ നാട്ടുകാർ ആരും വാങ്ങാൻ തയ്യാറായില്ല. അഹമ്മദ് ഇബ്ൻ ഹംബലും അവരുടെ വീട്ടുകാരും വർജിച്ച വേണ്ടാന്ന് വെച്ച പത്തല്ല ഞമ്മള് കഴിക്കൂല എന്ന നാട്ടുകാരും അവസാനം വീട്ടുകാർ ആ പത്തല്ല കൊണ്ടേറ്റ് സമുദ്രത്തിലേക്കിട്ടു. അഹമ്മദ് ഇബ്ൻ ഹംബൽ തങ്ങൾ അതറിഞ്ഞു. അറിഞ്ഞതിന്റെ ശേഷം സമുദ്രത്തിന്റെ മീന് പിന്നെ കൂട്ടിയിട്ടില്ല. എന്താ അതിന് ശുഭത്ത് കിടന്ന്? എന്റെ കാരണം മോഞ്ചതല്ലേ? പക്ഷെ മോന് കാളിയാകുന്ന മോന്റെ സ്വത്തിനെ സൂക്ഷിക്കണം. കാളിയാകും പല നിബന്ധനയുണ്ട് അയാൾ സ്വീകരിക്കല്ലേക്ക്. ജനങ്ങളുടെ ഹദിയകള് സദഖകള് സ്വീകരിക്കാൻ പല നിബന്ധനകളുണ്ട്. ആ നിബന്ധന പാലിച്ചിട്ടുണ്ടാകൂല, തന്റെ മോനെ നിറഞ്ഞിട്ട് വിടാൻ പറ്റുമോ? അപ്പൊ ഇനി ശുഭഹത്ത് വന്നുപോയി. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എന്തൊരവസ്ഥ! ഈ അവസ്ഥയിൽ ചിന്തിച്ചാൽ നമ്മളെ അവസ്ഥ എന്താ? അല്ല ഓർക്കൂ, നമുക്കറിയില്ല. ഓന്റെ ഫതൽ എത്രയും വെച്ചല്ലേ? ഓന്റെ ഫതൽ വളരെ വാസിയാണ് പുറത്തേക്കാം. ഏതായാലും നമ്മള് ആരെവിടെ സ്നേഹിച്ചു വന്നു? ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹിച്ചു വന്നു. എന്തിന് സ്നേഹിച്ചു? തങ്ങളുടെ നടപടി നോക്കിയിട്ട് സ്നേഹിച്ചു. വെറുതല്ല, തങ്ങളെന്തോ നമുക്ക് തന്നിട്ടല്ല, തങ്ങളുടെ നടപടി അത്ര നിഷ്കളങ്കമായതാണ്. ആ നടപടി നോക്കിയിട്ടാണ് നമ്മൾ സ്നേഹിച്ചത്. ആ സ്നേഹത്തിലൂടെയാണ് നമ്മളിവിടെ വന്നത്. ഇന്നൽ മുഹിബ്ബ ലിമൻ യഹ്വാഹു സവ്വാറു. ഒരു മഹാൻ പറഞ്ഞ എങ്ങനെയാ, ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ സിയാറത്ത് ചെയ്യാൻ ധാരാളം പോകും. അതാണ് നമ്മളിവിടെ വരുന്നത്. അപ്പൊ തങ്ങളുടെ നടപടി കണ്ടിട്ട് ആ നടപടിയിൽ നിന്ന് നേർത്ത നമ്മളോട് മുമ്പത്തെ പ്രാസംഗികമായി പറഞ്ഞു, ഫൈസി പറഞ്ഞു, ഫതിൽ തങ്ങൾ പറഞ്ഞു, മറ്റാള് പറഞ്ഞു, ആ നടപടികളെ മനസ്സിലാക്കിയിട്ട് കുറച്ച് നമ്മൾ അതിനോട് കൂടാൻ വേണ്ടി നോക്കണം. വെറൊരു സിയാറത്ത് മാത്രമല്ല, വെറൊരു ദുനിയാവിന്റെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഇത് മാത്രമല്ല. ഏതായാലും പ്രിയ സ്നേഹിതന്മാരെ, അങ്ങനെയുള്ള നല്ലവരുടെ നടപടി അനുഗമിക്കാനും അതിനോട് തുടരുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ എത്തിച്ചേർന്ന നമ്മളെല്ലാവരും ഒരുപാട് പ്രയാസക്കാരും വിഷമക്കാരും ഒക്കെയാണ്. ആട് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചൊരു ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അരി കൊണ്ടുവന്നിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. പച്ചക്കറി കൊണ്ടുവന്നിട്ട് ദ്വാരക്കടെന്ന് പറഞ്ഞവരുണ്ട്. അടക്കി തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് ദ്വാരക്കടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചൊരു ദ്വാരക്കടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇൻഷാല്ലാ അവർക്ക് ദ്വാക്കുള്ള ഒരു വേദിയാണല്ലോ നമ്മൾ മജ്ലിസ്, ദ്വാരക്കാണല്ലോ നമ്മൾ വന്നത്. അതുപോലെ തന്നെ ഇപ്പം ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് സുഖമില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ മോയായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു പെണ്ണുങ്ങൾ, ചെറുപ്പക്കാരിച്ച ഒരു പെണ്ണ് കാലിന് ക്യാൻസർ ബാധിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല, എറണാകുളത്തേക്ക് ഇന്നലെ കൊണ്ടുപോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദ്വാരക്കടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വ്യാപകമായി ക്യാൻസർ രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്, ജലദോഷം വരുന്ന പോലെ. അങ്ങനെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഉള്ളവരും മറ്റ് ഇപ്പോൾ വിദേശത്തുനിന്നും അതുപോലെ തന്നെ മറ്റു നാട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവില്ല, റഹ്മാന റബ്ബിനൊക്കെ അതൊക്കെ അറിയും. വാപ്പാനെ മുൻനിർത്തി ഇൽമിൻ്റെ മജ്ലിസ് അൽഹംദുലില്ല, അൽഫ അൽഫ മറ ഞാൻ വന്നപ്പാട് നേരത്തെ ബേജാറായി പോയി. കാരണം താക്ക ഉസ്താ ഇല്ല, പെടുന്നതിന് മൂപ്പരിക്ക് ഒരു ഓപ്പറേഷൻ വന്നതുകൊണ്ട് മൂപ്പരില്ല. ഉസ്താവും പറഞ്ഞ് എനിക്കെല്ലാം റഹത്തില്ല, ഞാൻ കുറച്ച് പറയും, ബാക്കി തങ്ങ പറയണത്. ഞാൻ ഈ അഞ്ച് ദിവസം പറയേണ്ട ആളാണല്ലോ, എനിക്കങ്ങനെ പറയാനും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു വാപ്പാടുന്ന് സിയാർത്താക്കാന്ന് പറഞ്ഞു, വാപ്പാടുന്ന് സിയാർത്താക്കി അൽഹംദുലില്ല. നമ്മൾ വിചാരിച്ചെങ്കിൽ എത്രയോ നല്ല റഹത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വർഗ്ഗങ്ങൾക്ക് ഇവിടെ വേണ്ടി വരാൻ സാധിച്ചു. അല്ലാഹുത്തല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. മുഖസ്തുതിയായിട്ട് മറ്റൊന്നും പറയുന്നതല്ല, ഉസ്താദത്തെ പറഞ്ഞ പോലെ തന്നെ വാപ്പാക്ക് ബഹുമാനപ്പെട്ടവരെ വലിയ ഇഷ്ടമാണ്.